ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. അപ്പം മഴക്കാലത്ത് നമ്മൾ നമ്മുടെ വണ്ടി ഏതെങ്കിലും വർക്ക്ഷോപ്പിലൊക്കെ സർവീസ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ചിലപ്പോൾ വണ്ടി സർവീസ് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ആവേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ വാഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഓക്കെ ആയിരിക്കാം. അതിനുശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടിട്ട് അടുത്ത ദിവസം ചിലപ്പോൾ ഡ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ വണ്ടി ഡ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ട് ആവേണ്ടി വന്നേക്കാം. ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് പല വണ്ടികൾക്കും, അതായത് ഇമ്മൊബിലൈസർ ഉള്ള പല വണ്ടികൾക്കും ഈ ഇഷ്യൂ വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഈ ഒരു ഇഷ്യൂയുടെ പേരിൽ പലപ്പോഴും ഞങ്ങളെപ്പോലെയുള്ള മെക്കാനിക്സ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകാർ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. കാരണം ലാസ്റ്റ് സർവീസ് ചെയ്തിട്ട് അവിടെ നിന്നാണല്ലോ വന്നത്, എന്നിട്ട് എങ്ങനെ ഈ ഒരു കംപ്ലയിൻറ്റ് വന്നു എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നിലവിൽ എൻ്റെ അടുത്തൊരു ഡിസയറാണ് ഡീസൽ വേരിയൻ്റ് ഉള്ളത്. ഇതിന് ഈ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഇത് ഈ ഞാൻ മുന്നേ പറഞ്ഞിരുന്ന പോലെ തന്നെ വണ്ടി വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഇൻറ്റീരിയർ ക്ലീനിക്കും പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞ് വണ്ടി വീട്ടിൽ കൊണ്ടിട്ടേക്കുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ ഒരാഴ്ചയോളം വണ്ടി ഇങ്ങനെ കിടന്നു. അപ്പോൾ വണ്ടിക്കുള്ളിൽ ഈർപ്പം കറക്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ വണ്ടി അവിടെ കിടന്നു. വണ്ടി സ്റ്റാർട്ട് ആവാണ്ടായപ്പോഴത്തേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തു. നമ്മൾ ചെന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കീ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഈ കാണുന്ന ഈ ഒരു കീയുടെ സിമ്പൽ, അതായത് ഇമ്മൊബിലൈസറിൻ്റെ സിമ്പൽ, ഇത് കീ ഇട്ട് സർട്ടൈൻ സെക്കൻഡ് കഴിയുമ്പോൾ കെട്ട് പോകേണ്ടതാണ്. പക്ഷേ ഇത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വണ്ടി സെൽഫി ആണെങ്കിൽ, ക്രാങ്ക് ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അല്ലാ, ഇങ്ങനെ നിൽക്കുകയുള്ളൂ, വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അപ്പം ഇതിനകത്ത് വരുന്ന കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് നമുക്ക് ട്രബിൾ കോഡ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ട്രബിൾ കോഡ് ഓപ്പൺ ആവട്ടെ, നമുക്ക് നോക്കാം ട്രബിൾ കോഡ്സ്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇമ്മൊബിലൈസർ ഐ ഡി മിസ് മാച്ച് എന്ന് പറഞ്ഞൊരു ട്രബിൾ കോഡ് നമുക്കിവിടെ കാണാം. P1644 എന്ന് പറഞ്ഞ ഒരു നമുക്കൊരു ട്രബിൾ കോഡ് ഇവിടെ കാണാം. ബാക്കി രണ്ടും നമുക്ക് സ്റ്റാർട്ടിങ്ങിനെ ബാധിക്കുന്ന കേസല്ല. ഏതോ ഒരു ഗ്ലോ പ്ലഗ് പോയതിൻ്റെ ഒരു എററും പിന്നെ ബ്രേക്ക് സ്വിച്ചിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉള്ള എറർ കിടക്കുന്നു. പക്ഷേ ഇത് പ്രധാനപ്പെട്ട ഒരു കേസാണ്. അപ്പം ബേസിക്കലി സംഭവിക്കുന്ന വേറൊന്നുമില്ല. ഇങ്ങനെയുള്ള കേസസിൽ വരുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഇതാ ഈ ഭാഗത്ത് നമ്മൾ കീ ഇടുന്ന ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു കീക്കകത്ത് ഒരു ചിപ്പുണ്ട്. ട്രാൻസ്പോണ്ടർ എന്നറിയപ്പെടുന്ന ഒരു ചിപ്പാണ് ഈ ഒരു നമ്മുടെ ചാവിക്കകത്ത് വരുന്നത്. അത് നമ്മൾ ഇവിടെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മൊബിലൈസർ സിസ്റ്റം ഈ ഒരു ആൻറ്റിന സിസ്റ്റം വഴി നമ്മുടെ ഈ ചിപ്പിനെ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികം ആയിട്ട് ഇതിനകത്ത് ഈർപ്പമുള്ള സമയത്ത് നമ്മൾ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്കിന് കൊടുക്കുകയോ മഴയുള്ള സമയത്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കാലപ്പഴക്കം കൂടി ചെന്ന വണ്ടിയാണെങ്കിൽ ഇതിനുള്ളിൽ ഈർപ്പം ഇറങ്ങും. പ്രത്യേകിച്ച് ഇൻറ്റീരിയർ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഉൾവശം കറക്റ്റ് ഡ്രൈ ആവാതെ വന്നേക്കുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ വെയിൽ കൊള്ളിക്കാതെ നമ്മൾ കൊണ്ടുപോയി ജസ്റ്റ് ഡെയിലി യൂസ് ചെയ്യാതെ നമ്മൾ കാർ പൊറിച്ചി കൊണ്ടിട്ടേക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈർപ്പം കയറും. ഈർപ്പം കയറി ഇതിൻ്റെ ബോർഡിന് ഷോർട്ട് വരാറുണ്ട്. ഞാൻ മുന്നേയും പണ്ടൊരിക്കലും ഒരു എത്തിയോസിൻ്റെ വീഡിയോ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈർപ്പം കയറിയിട്ട് ഇത് കംപ്ലയിൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ചാബിക്കകത്ത് വരുന്ന സെൻസർ അല്ലെങ്കിൽ ട്രാൻസ്പോണ്ടറിന് ഇവനെ റെക്കോഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല, ഈ ഒരു ട്രബിൾ കോഡ് വരും. കണ്ടോ, ഇങ്ങനൊരു ഇഷ്യൂ വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നമ്മൾ പുതിയ ട്രാൻസ്പോണ്ടറിൻ്റെ, അതായത് നമ്മുടെ ഈ ഒരു കീറിങ് അല്ലെങ്കിൽ ഒരു റിസീവർ എന്ന് പറയുന്നത്, ഈ സംഭവം നമ്മൾ ഇമ്മൊബിലൈസറിൻ്റെ റിസീവർ നമ്മൾ പുതിയ തുറന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട്. ഇതായി കാണുന്ന പോലെ. അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ചില വണ്ടികൾക്ക് ഇത് പ്രോഗ്രാം ചെയ്യേണ്ടി വരില്ല. ചില വണ്ടികൾക്ക് ഈ സാധനം പ്രോഗ്രാം ചെയ്യേണ്ടി വരും. ഓരോ മേക്കിൻ മോഡൽ അനുസരിച്ച് ഡിഫറൻസ് വന്നേക്കാം. അപ്പം ഈ സംഭവം നമ്മൾ വെച്ച് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഇവിടെ സോൾവ് ആവും. അപ്പം നമുക്കിത് മാറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അകത്ത് ഇതായതുപോലെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. സ്ക്രൂ ഇവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇവനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യേണ്ടി വരും. ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കേണ്ടി വരും, അതായത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കേണ്ടി വരും. എന്നിട്ട് ഈ കാണുന്ന കപ്ലർ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് അടുത്ത നമ്മുടെ റിസീവർ ഇവിടെ ഫിക്സ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. പഴയ കേടായ റിസീവറാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ഇവിടെ മാറ്റി വയ്ക്കുന്നു. പുതിയത് നമ്മളിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ സ്ലോട്ടുണ്ട്. സ്ലോട്ടിലേക്ക് കയറി ട്വിസ്റ്റ് ചെയ്ത് സോക്കറ്റും കൊടുത്ത് സ്ക്രൂയും ടൈറ്റ് ചെയ്യാം. അപ്പം നമ്മളിവിടെ അതിൻ്റെ ട്വിസ്റ്റ് ചെയ്തു. ഇനി ഇത് ഈ ഭാഗത്ത് കാണുന്ന സ്ക്രൂ ആണ് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യേണ്ടത്. കറക്റ്റ് ടൈറ്റ് ചെയ്തു. സോക്കറ്റെല്ലാം ലാച്ചിടാണെന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒന്ന് എറർ കോഡ് ക്ലിയർ ചെയ്തിട്ട് രണ്ടാമത് റീചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം എന്താ സ്ഥിതിയെന്ന്. അതുപോലെ ആ ക്ലസ്റ്ററിൽ ലാമ്പ് പോയെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എറർ കോഡ്സ് ഒന്ന് ഇറേസ് ചെയ്തിട്ട് റീചെക്ക് ചെയ്യാം.
എറക്കോഡ് നമ്മളിനി റേസ് ചെയ്യുന്നു. ട്രബിൾ കോഡ്സ് പോയി. ഇനി ബാക്കിയുള്ള മോഡ്യൂൾസ് ഇതേ എറർ തന്നെ ബോഡി കൺട്രോളിൽ കിടപ്പുണ്ട്, ഇമ്മൊബിലൈസറിനകത്ത് ഇതേ എറർ കോഡ് തന്നെ കിടപ്പുണ്ട്. കാണിച്ചു തരാം. നമ്മൾ എഞ്ചിൻ കൺട്രോളിനകത്താണ് ചെക്ക് ചെയ്ത്, സെയിം എറർ തന്നെ ഇതിൻ്റെ ഇമ്മൊബിലൈസറിനകത്തും കിടപ്പുണ്ട്. ഇപ്പോൾ ഇത് ഹിസ്റ്ററിയിലേക്ക് മാറി, നേരത്തെ കറണ്ട് ആയിരുന്നു, ഇപ്പോൾ കണ്ടോ ഇത് ഹിസ്റ്ററിയിലേക്ക് പോയി. B11EE ട്രാൻസ്പോണ്ടർ കമ്മ്യൂണിക്കേഷൻ ഫോൾട്ട് എന്ന് പറഞ്ഞുണ്ട്, ഇത് ഹിസ്റ്ററിയിലേക്ക് മാറി. അപ്പോൾ ഇത് നമുക്കിനി ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം. സെക്യൂറീസ് കൊടുത്താൽ എല്ലാം കൂടി പോയിക്കോളും. ഓക്കെ, ഇപ്പോൾ ഒരു ഫോൾട്ട് മാത്രം ഇവിടെ കിടപ്പുണ്ട്. നോക്കാം, എ സി ഓപ്പറേറ്റഡ് ടെമ്പറേച്ചർ സെൻസർ, ഇത് എ സീനെ സംബന്ധി ചെയ്യുന്ന ഒരു ട്രബിൾ കോഡാണ്. പക്ഷേ ഇത് ഇതിനോടനുബന്ധിച്ച് വണ്ടി സ്റ്റാർട്ടാതിരിക്കുകയൊന്നുമില്ല, വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ അത് ഫർദർ നമുക്ക് പിന്നീട് നോക്കാനുള്ള കേസാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ക്ലിയറായി. എഞ്ചിൻ സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ട്രബിൾ കോഡ് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ലാമ്പ് സ്വിച്ച് മാത്രമേ ഉള്ളൂ, ബാക്കി ആ ഇമ്മൊബിലൈസറിൻ്റെ കോഡെല്ലാം ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓണാക്കി, നമുക്ക് ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം, എന്താ ഈ ഭാഗത്ത് ഉണ്ടായി, നമ്മൾ ഓഫ് ചെയ്തു ഓൺ ചെയ്യുമ്പോൾ ഈ ലൈറ്റ്, ഈ ഒരു കീടെ സിമ്പിൾ ഓണായിട്ട് സർട്ടൻ സെക്കൻഡ് ചെയ്യുമ്പോൾ ഇത് കെട്ട് പോകുന്നുണ്ട്. നേരത്തെ കാണിച്ചിരുന്ന പോലെ ബ്ലിങ്ക് ചെയ്യുന്നില്ല, ഇറ്റ് മീൻസ് ഇമ്മൊബിലൈസർ സിസ്റ്റം ഓക്കെയാണ്, കീ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റും. നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം. വണ്ടി സ്റ്റാർട്ടായി, ഇതാണ് കേസ്. അപ്പം ഇതിനകത്ത് വേറൊന്നുമില്ല, ഈർപ്പം വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ കമ്പോണൻ്റ് അടങ്ങുന്ന ഒരു കുഞ്ഞ് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡാണ്. അത് പലപ്പോഴും റിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല, ചില ഭാഗ്യമുണ്ട് ചിലപ്പം കിട്ടും, അല്ലെങ്കിൽ ഈ സാധനം മാറി തന്നെ വെക്കേണ്ടി വരും. ആരുടെയും കുറ്റമല്ല, ഈ സാധനം പലപ്പോഴും പോകുന്നത് ഈർപ്പം അടിച്ചിട്ടാണ് കേടാകുന്നത്. അപ്പോൾ മെയിൻലി വരുന്ന ഈ ഒരു സെൻസറിനോട് റിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇമ്മൊബിലൈസറിനോട് റിലേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇത് ആരുടെയും കുറ്റമല്ല, പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാർ, പല സുഹൃത്തുക്കൾ, വർക്ക്ഷോപ്പ് നടത്തുന്നവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇതിനോട് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വന്നിട്ട്. എനിക്ക് പോലും ചില കേസസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ വന്നിട്ട് ചില മേജർ വർക്ക് വന്നേക്കുന്ന വണ്ടി കുറച്ചധികം കാലം, നമ്മളിപ്പം മഴക്കാലമൊക്കെ ആണെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, രണ്ടാമത് ചിലപ്പം വർക്കെല്ലാം തീർത്തെടുക്കുമ്പോഴായിരിക്കും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. പക്ഷേ ഇതാരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല, ഇത് ഈർപ്പം കൊണ്ട് കേട് വരാറുള്ള കേസാണ്. വണ്ടിക്കുള്ളിൽ എപ്പോഴെങ്കിലും ഇച്ചിരി ഈർപ്പം നിന്ന് പോയാൽ കേട് വരാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർക്കുക. ഇതേപോലെ പുതിയ പുതിയ ഇൻഫർമേഷൻ ഇതിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.